കപ്പപ്പുഴുക്കും കപ്പ വറുത്തതുമെല്ലാം മലയാളിക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. കേരളത്തിൽ വളരെ സുലഭമായി ലഭിക്കുന്ന കാർഷിക വിളയാണ് കപ്പ. ഇതിൽ നിന്ന് സ്പിരിറ്റ് ഉൽപ്പാദിപ്പിക്കണമെന്ന ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ നിർദ്ദേശം സജീവ ചർച്ചയാവുകയാണിപ്പോൾ. രണ്ടാം പിണറായി സർക്കാരിന്റെ കഞ്ഞി ബജറ്റിൽ ധനമന്ത്രി ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചു. കേരളത്തിലെ വ്യവസായത്തിന് ആവശ്യമായ ലക്ഷക്കണക്കിന് സ്പിരിറ്റ് എത്തുന്നത് പുറത്ത് സംസ്ഥാനങ്ങളിൽ നിന്നാണ്. ഈ സാഹചര്യത്തിൽ പുത്തൻ സാങ്കേതിക പരീക്ഷണങ്ങളിലൂടെ കാർഷിക വിളകൾക്കും കർഷകർക്കും കൂടി മെച്ചമാകുന്ന തരത്തിൽ സ്പിരിറ്റ് ഉൽപ്പാദനത്തെക്കുറിച്ച് ചിന്തിക്കണമെന്നതായിരുന്നു മന്ത്രിയുടെ നിർദ്ദേശം. കപ്പയിൽ നിന്ന് സ്പിരിറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന സാങ്കേതിക വിദ്യയ്ക്ക് 3 പതിറ്റാണ്ട് മുൻപേ തന്നെ പേറ്റന്റ് എടുത്തിട്ടുണ്ട്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രമാണ് ഇക്കാര്യം അറിയിച്ചത്. പുതിയ നിർദ്ദേശം വന്നതിന്റെ അടിസ്ഥാനത്തിൽ പൈലറ്റ് പഠനം നടത്താൻ ഒരുക്കമാണെന്നും കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം അധികൃതർ അറിയിച്ചു കഴിഞ്ഞു. കേന്ദ്ര സർക്കാരിന് കീഴിൽ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം 1983 തന്നെ ഇത് സംബന്ധിച്ച് പഠനം നടത്തി പേറ്റന്റും എടുത്തിട്ടുണ്ട്. 4 കിലോ കപ്പയിൽ നിന്ന് 1 കിലോ സ്റ്റാർച്ച് ഉണ്ടാക്കാമെന്നും ഇതിൽ നിന്ന് 450 ml സ്പിരിറ്റ് ഉണ്ടാക്കാമെന്നുമാണ് കണ്ടെത്തിയത്. 4 വർഷം മുമ്പ് നടത്തിയ പുതിയ പഠനത്തിൽ ഇത് 680 ml വരെ ആക്കാമെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ലബോറട്ടറി പരീക്ഷണത്തിൽ നിന്ന് 1 ലിറ്റർ സ്പിരിറ്റിന്റെ ഉൽപ്പാദന ചെലവ് 89.55 രൂപ മാത്രമാണ്. കേരളത്തിലേക്ക് എത്തുന്ന സ്പിരിറ്റിന്റെ ശരാശരി വില ലിറ്ററിന് 60 രൂപയിൽ താഴെയാണ്. നിർമ്മാണ ചെലവ് എങ്ങനെ കുറച്ചുകൊണ്ടുവരാം എന്ന കാര്യത്തിലാണ് ഇപ്പോൾ പഠനം നടത്തേണ്ടത്. കപ്പ ഉൽപ്പാദനത്തിന് ലോകത്തിൽ തന്നെ ഇന്ത്യ 15-ാം സ്ഥാനത്താണ്. ഒരു പക്ഷേ ഉൽപ്പാദിപ്പിക്കുന്ന 50 ടണ്ണിൽ പകുതിയോളവും കേരളത്തിൽ നിന്നാണ്. സുഭിക്ഷ കേരളം പദ്ധതി നടപ്പാക്കിയതിലൂടെ മരച്ചീനി ഉൽപ്പാദനം കൂടുകയും കിലോയ്ക്ക് 5 രൂപ പോലും കർഷകന് കിട്ടാത്ത സ്ഥിതിയുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് കപ്പയിൽ നിന്ന് സ്പിരിറ്റ് ഉൽപ്പാദിപ്പിക്കാനുള്ള നിർദ്ദേശം സജീവ ചർച്ചയാകുന്നത്.